ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഒരു ചെടിച്ചട്ടി ട്രേ ആണ് ഉണ്ടായി കാണിക്കുന്നത്. ഈ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലും പിന്നെ ഒരു ഫൈബറിൻ്റെ ഷീറ്റും, ഒഴിവാക്കിയ ഷീറ്റാണിത്, പിന്നെ കുറച്ച് കയറും, ഇതാണ് ഇതിന് ആവശ്യം വേണ്ട വസ്തുക്കൾ. ആദ്യമായി ഈ പ്ലാസ്റ്റിക് ബോട്ടിലിന് അടിയിലും രണ്ട് സൈഡിലുമായി ദ്വാരം ഉണ്ടാക്കുക. ഞാൻ ചൂടാക്കിയിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയത്. അടിഭാഗത്തൊന്ന്, രണ്ട് സൈഡിലും ഓരോന്ന്. വീഡിയോയിൽ കാണുന്ന പോലെയാണ് ഇങ്ങനെ ഈ ബോട്ടിലുകൾ നമുക്ക് ഈ ചതുരത്തിലുള്ള ഒരു ബോർഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് ഇത് വെക്കേണ്ടത്. ഇതുപോലെ നിരത്തി നാല് ഭാഗത്തും ഇതുപോലെ വെക്കണം. റൗണ്ട് ഷേപ്പാണെങ്കിൽ റൗണ്ട് ഷേപ്പിലും വെക്കാം. ഇത് സ്ക്വയർ ബോട്ടിലായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. റൗണ്ട് ബോട്ടിലാണെങ്കിൽ നല്ല കൂടുതൽ ഭംഗിയുണ്ടാകും. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പ്ലാസ്റ്റിക് കയർ ഇതിന് അടിവശത്തു കൂടി എടുക്കണം. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ അടിഭാഗത്തു കൂടെ എടുക്കാം. ഇതിൻ്റെ അറ്റത്ത് ചെറുതായി ചൂടാക്കിയാൽ നല്ല ഈസിയായി എടുക്കാൻ പറ്റും. ഇതുപോലെ ഉള്ളിലൂടെ എടുത്ത് നമുക്കൊരു കെട്ട് കൊടുക്കാം. അത് ഉള്ളിലൂടെ ലൂസായി അടിയിലൂടെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കെട്ടിയത്. ഇതുപോലെ എല്ലാം കെട്ടിവെക്കാം. ഇതുപോലെ കെട്ടിയ ശേഷം അടുത്തതായി വേറൊരു കയറെടുത്ത്, നമുക്ക് കുറച്ച് നീളത്തിലുള്ള കയറെടുത്ത് ഇതുപോലെ ആ സൈഡിൽ ഉണ്ടാക്കിയ ആ ഹോൾസിലൂടെ എല്ലാ ബോട്ടിലും ഇതുപോലെ കോർത്ത് വെക്കുക. ഇതുപോലെ ഓരോന്നും ആ സൈഡിലുള്ള ഹോൾസിലൂടെ കോർത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ഫൈബർ ബോർഡിലും അതിന് കണക്കായി ഹോൾസ് ഇടണം. ഓരോ ബോട്ടിലിൻ്റെയും അടിഭാഗത്ത് കണക്കായി ആ ബോർഡിന് ഞാൻ ഹോൾസ് ഇട്ടിട്ടുണ്ട്. ചൂടാക്കിയിട്ട് തന്നെയാണ് ഹോൾസ് എടുത്തത്. അത് ഇതുപോലെ ആ ഹോൾസിലൂടെ ആ കയർ അടിയിലേക്ക് കൊണ്ടുവരാം. അടിയിലേക്ക് കൊണ്ടുവന്ന് അത് അടിഭാഗത്ത് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. ഗമ്മുണ്ടെങ്കിൽ ആദ്യം ഗമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണില്ലാത്തതുകൊണ്ട് ഇതുപോലെ കയർ കൊണ്ട് കെട്ടുകയാണ് ചെയ്തത്. അതുപോലെ സൈഡിലൂടെ എടുത്ത ആ കയർ കൊണ്ട് ഇതുപോലെ ഒന്നായി കെട്ടിക്കൊടുക്കാം. ഇതിൻ്റെ അടിവശത്ത് കെട്ടുന്നത് ഇതുപോലെയാണ്. രണ്ട് ബോട്ടിൻ്റെതും ഒന്നിച്ചൊന്നിച്ച് കെട്ടിക്കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് ബോട്ടിൻ്റെതും അടിവസ്തുവിടെ എടുത്ത് ആ കയർ ഒന്നിച്ച് കെട്ടുകയാണ് ചെയ്തത്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. ഇത് റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം, നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലെ എല്ലാം കെട്ടിക്കൊടുക്കാം. നല്ല ഉറപ്പിൽ കെട്ടിയിടാം. നല്ല സ്ട്രോങ്ങായി കെട്ടിക്കൊടുക്കാം. ബാക്കി വരുന്ന കയറുകൾ മുറിച്ചെടുക്കാം. ഇതുപോലെ സ്ട്രോങ്ങായി കെട്ടിക്കൊടുത്ത് അതിന് ശേഷം ഞാൻ ഇതിന് സ്പ്രേ പെയിൻറ് കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിലുള്ള സ്പ്രേ പെയിൻറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക്, പിന്നെ ചെറുതായി ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. റെഡ് കളറാണ് ഇതിന് അടിച്ചിരിക്കുന്നത്. അക്രിലിക് കളറും കൊടുക്കാം. ഞാൻ സ്പ്രേ പെയിൻറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടാനായി ഓൾ എന്ന് ബട്ടൺ അമർത്തണം. താങ്ക്സ്.